അവിടെ കടലിൻ്റെ അടുക്ക് നമുക്കിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ അവിടെ ഒരു ഊഞ്ഞാൽ അറേഞ്ച് ചെയ്തിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കുറാദോ എന്ന് പറയുന്ന ഈ ഐലൻഡിലെ ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ബീച്ചിലാണ്. ഇവിടുത്തെ ഒരു ബിഗിനി ബീച്ച് എന്ന് അറിയപ്പെടുന്ന ബീച്ചാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പബ്ലിക് ആൾക്കാർക്ക് ഇവിടെ എൻട്രി ഇല്ല, ഓൺലി ഫോർ ടൂറിസ്റ്റ് ആണ്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ദ്വീപിൻ്റെ അകത്ത് നമുക്ക് പല ബീച്ചുകളിലും നമുക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷേ ഈ ടു പീസ് അല്ലെങ്കിൽ ബിഗിനിയിൽ വന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു ബീച്ച് ഇതാണ്. അപ്പോൾ അവരുടെ ഒരു സേഫ്റ്റിക്കും ഇതിനു വേണ്ടി തന്നെ ഇവിടെ ഈ പറയുന്ന പോലെ പബ്ലിക്കിന് അവർ എൻട്രി അനുവദിച്ചിട്ടില്ല. ഈ പറയുന്ന ബാക്കിയുള്ള ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ള എൻട്രി. ഗുഡ് മോർണിംഗ്. കണ്ണാടി വെച്ചേക്കുന്ന മറ്റേ സ്റ്റൈല് കിട്ടാൻ വേണ്ടി ഒന്നല്ല, കാരണം ഭയങ്കര വെയിലാണ്, പുറത്തോട്ട് നോക്കാൻ ബുദ്ധിമുട്ടാണ് ഈ കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിൽ. അതുകൊണ്ട് വെച്ചേക്കുന്നതാണ്. നമ്മളപ്പം ഗുരൈദോ ദ്വീപിലാണുള്ളത്. നമ്മളിന്ന് ഇവിടെ നിന്ന് ഒരു സ്നോർക്കലിംഗ് അങ്ങനെ പോവാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. നമ്മൾ ഈ ബോട്ടിലാണ് പോകുന്നത്. പോയിട്ട് നമ്മൾ സ്നോർക്കലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. നല്ല നല്ല മാലദ്വീപ്സ് പാക്കേജുകൾക്ക് മറക്കാതെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട ലക്ഷറി സ്റ്റേ ആണെങ്കിൽ ഒരു ദിവസം ഒരു 30,000 അല്ലെ 50,000 തൊട്ട് ഒരു ദിവസം 300,000-400,000 രൂപ വരെ വാങ്ങുന്ന റിസോർട്ടുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബഡ്ജറ്റ് സ്റ്റേ ആണെങ്കിൽ ഈ പറയുന്ന സ്റ്റേയും കാര്യങ്ങളും കൂടെ എല്ലാം കൂടി ഒരു 100,000-ത്തിൻ്റെ അകത്ത് രണ്ട് പേർക്കൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു പാക്കേജുകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സ്നോർക്കലിംഗ് പോകാൻ വേണ്ടിയുള്ള ഷൂസാണ് ഈ. സാധാരണ ഈ സംഭവം ഇതുവരെ എങ്ങും പോയിട്ട് ഇതുവരെ പോയിട്ട് ഈ സംഭവം നമ്മളിതുവരെ കണ്ടിട്ടില്ല അല്ലേ. നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ലക്ഷദ്വീപ് പോയ സമയത്തും ആൻഡമാനിൽ പോയ സമയത്തും നമുക്ക് തന്നിട്ട് ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഈ സാധനം കാലയിട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മത്സ്യകന്യകന്മാർ നീന്തുന്നവരെ നീന്താൻ പോവുകയാണ്. അപ്പം മാസ്ക് എടുത്തിട്ടുണ്ട്, സ്നോർക്കലിംഗ് കിറ്റ് എന്ന് പറയുന്നത് മറ്റേ കണ്ണാടി എടുത്തിട്ടുണ്ട്, കൂടാതെ മറ്റേ ശ്വാസം വിടുന്ന സംഭവം ഉണ്ടല്ലോ വായു വെച്ച് അതെടുത്തിട്ടുണ്ട്, കൂടാതെ ഈ കാര വെക്കുന്ന സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ബോട്ട് അവിടെ ഉണ്ട്. ഇവിടെ മാലദ്വീപ്സ് വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും സൺഗ്ലാസ് നമ്മൾ എടുക്കണം, ഇല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇതുവരെ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ നമ്മുടെ അനുഭവം ഉണ്ട്, മുനീറും ഉണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവൻ ഇപ്പോൾ പോപ്പറായി കാണിക്കാൻ വേണ്ടി നേരത്തെ കാണിച്ചത്. ഇന്ന് ഞങ്ങൾ പിന്നെ സ്രാവിൻ്റെ കൂടെയും കരണ്ടി മീനിൻ്റെ ഒക്കെ കൂടെ ആക്ച്വലി ഈ ഒരു ദ്വീപ് വന്നു കഴിഞ്ഞിട്ടുള്ള അനുഭവം നല്ല രസമാണ്. കാരണം ആവശ്യമില്ലാത്തൊരു തിരക്കോ കാര്യങ്ങളോ ഒന്നും സ്വസ്ഥമായിട്ട് വന്ന് നമ്മളെ സംബന്ധിച്ച് ഈ വാട്ടർ ആക്ടിവിറ്റീസുകൾ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മളപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ ഇന്ന് യാത്ര തിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത്. നമ്മുടെ ഒരു ഡൈവിങ് സെൻ്ററാണത്. അവിടെ നീന്തുകാർക്കെങ്കിലും ഈ പറയുന്ന ലൈസൻസ് ഉള്ള സ്കൂബ ഡൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആകണമെങ്കിൽ പറഞ്ഞാൽ മതി, അതിനുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്ന തെരണ്ടിയൊക്കെ ഉള്ള സ്ഥലത്തോട്ടൊന്ന് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. അതുകൊണ്ട് ക്യാമറ കവർ ഇടാൻ പോകണം. അതുകൊണ്ട് ഇനി പറയുന്ന വോയിസ് ഒന്നും ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല, അത് പിന്നെ ചേർക്കേണ്ടി വരും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, കാണാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ. ഒരു